എല്ലാവർക്കും രാമായണ ചൈതന്യത്തിൻ്റെ ശ്രീരാമ അവതാരത്തിൻ്റെ മഹത്വം നമുക്കറിയാവുന്നത് ഒന്ന് ഓർമ്മിപ്പിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുക. അതിലെ പലതും നമുക്ക് മറ്റുള്ളവരോട് പറയാനുള്ളതാണ്, പലതും നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. എത്ര സാധിക്കുമോ അത്രയും. ധാരാളം വ്യക്തികൾ ഇപ്പോൾ എഴുതാറുണ്ട്, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൽ പകർത്താമായിരുന്നു എന്ന്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൽ പകർത്താമായിരുന്നു എന്ന്. ഇപ്പോൾ ധാരാളം വ്യക്തികൾ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലെ വൈവിധ്യമാർന്ന ക്ഷേത്രങ്ങൾ നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിൽ ഭംഗിയും ഒത്തുപണികളുമുള്ള ക്ഷേത്രങ്ങൾ 1000, 1200, 1300 വർഷങ്ങൾക്ക് മുമ്പുള്ളത്. ആ ക്ഷേത്രങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് ചിലപ്പോൾ വീഡിയോ എടുത്ത് കാണിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവിടെയൊക്കെ പണ്ട് തന്നെ പോയിരുന്നെങ്കിൽ നേരത്തെ പോകാമായിരുന്നു എന്ന്. എത്ര ഭംഗിയാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ചവർ അങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്ന കാലത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്, ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, അന്ന് പെട്രോളും ഡീസലും ഉണ്ടായിരുന്നില്ല, ക്രെയിൻ ഉണ്ടായിരുന്നില്ല, വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല, എന്നിട്ടും അവരിതെല്ലാം ചെയ്തു. അതായത് ഒരു ക്ഷേത്രം പണിതാൽ 7 തലമുറ 7 ജന്മം പുണ്യം കിട്ടും എന്നാ ഭാരതത്തിൽ പറയാറുള്ളത്. ആ ഭാരതത്തിലെ സമുജ്വലമായിട്ടുള്ള ചിന്താധാരകൾ അത് നമ്മളുടെ എല്ലാ രാജ്യങ്ങളിലും രാജാക്കന്മാരിലും ഭരണാധികാരികളിലും ഭരണാധികാരികളുടെ രാജകൊട്ടാരങ്ങളിലും കുടുംബാംഗങ്ങളിലുമെല്ലാം ഈ ധാർമ്മികതയുണ്ടായിരുന്നു. ആ ധാർമ്മികതയാണ് ഭാരതത്തെ ഭാരതമാക്കിയത്. നമുക്കറിയാം, നമ്മളുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞത്, ഇന്ന് ഭാരതം ശക്തമാണ്, ലോകത്തിലെ 5-ാമത്തെ ശക്തിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെ കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെടും, ധാർമ്മികമായിട്ടാണ് ഇടപെടുന്നത്. മറ്റ് ഇസങ്ങൾ, വിദേശ മതങ്ങളും വിദേശ ഇസങ്ങളും പോലെ കൊന്നു കൊലവിളിക്കുന്ന ഒരു പ്രകൃതമല്ല നമ്മളുടേത്. അത് ഈ 3 വിഭാഗത്തിനെ കണ്ടാലും അറിയാം, ഏത് കാര്യത്തിൽ അവൾ രോഗത്തിൽ ഇടപെട്ടാലും അവരൊക്കെ നമ്മുടേതാക്കി മാറ്റുക, നമ്മളുടെ ഇതാക്കുക. അതല്ല ഭാരതത്തിൻ്റെ. ശ്രീലങ്ക അയോധ്യയോട് ചേർക്കണമെന്ന് ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ രാമൻ വിഭീഷണനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത് ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. വിഭീഷണന് നമുക്കും അതെ, വിഭീഷണൻ്റെ മാതൃഭൂമിയാണിത്, ജന്മഭൂമിയാണിത്. വിഭീഷണന് വിഭീഷണൻ്റെ മാതാവും വിഭീഷണൻ്റെ മാതൃരാജ്യവും സ്വർഗത്തേക്കാൾ ഉന്നത നിലവാരം. നമ്മളൊന്നിനെയും നമ്മളുടെ ഇതാക്കിയില്ല. നമ്മളുടെ ഭരണം പൊളിറ്റിക്സ് ആയിരുന്നില്ല, സംസ്കാരമായിരുന്നു. നമ്മളെല്ലാവരുടെ അടുത്തും ആ രീതിയിലാണ് നമ്മൾ പെരുമാറിയിരുന്നത്. അതിനെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ട് വിവരിക്കുന്ന ഒരനുഭവം, ഒരു വിഭവ സമൃദ്ധമായ സദ്യ രാമായണത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ രാമൻ്റെ ഗുണങ്ങൾ വായിച്ചു. ഇന്ന് ആ ഗുണങ്ങളോട് ചേർന്ന ഭാരതീയ സംസ്കാരം എന്താണെന്ന്, ഭാരതീയ സംസ്കാരം എന്താണെന്ന് ഉള്ള ഒരു ചർച്ച പരോക്ഷമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണത്. ഇന്നലെ നമ്മൾ രാമൻ്റെ ഗുണങ്ങൾ വായിച്ചതിൽ ലാസ്റ്റ് 2-3 ഗുണങ്ങളും ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കടക്കും. ജിതക്രോധൻ, അത് രാമൻ്റെ ഗുണമാണ്. ദേഷ്യം, ആ ദേഷ്യം വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെടാത്തവൻ, നമുക്കൊക്കെ അറിയാവുന്നവനാണ്, അങ്ങ് അറിയാവുന്നൊരു വാക്കാണ്. നരേന്ദ്രമോദിയുടെ യോടൊരു ചോദ്യം ചോദിച്ചു, അങ്ങയെ വിമർശിക്കുന്നു, അങ്ങയെ പുച്ഛിക്കുന്നു, അവഹേളിക്കുന്നു, ഇതിൽ അങ്ങക്ക് എന്തുകൊണ്ട് അങ്ങ് പ്രതികരിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല? അദ്ദേഹം പറഞ്ഞു, എൻ്റെ നേർക്ക് എറിയുന്ന ഓരോ കല്ലും അത് കൂട്ടിയിട്ട്
അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറയും, ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടേ ഇറങ്ങിപ്പോവുള്ളൂ. അപ്പൊ അത് വികാര വിക്ഷോഭങ്ങൾക്കും ദേഷ്യപ്പെടലിനും ഒന്നും കാരണമല്ല. അതെല്ലാം ദേഷ്യപ്പെട്ടാൽ പിന്നെ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്തവനാകും. അപ്പൊ ജിതക്രോ ദ്യുതിമാൻ, അകത്തും പുറത്തും പ്രകാശമുള്ളവൻ, നന്മയുള്ളവൻ, ട്രാൻസ്പെയറൻ്റ് ആണ്. ഏത് തീരുമാനമെടുക്കുമ്പോഴും ക്ഷീണ അജണ്ട വെച്ചുകൊണ്ടല്ല, നന്മ വെച്ചുകൊണ്ട് തന്നെയാണ്. പുറത്തുള്ള പേഴ്സണാലിറ്റി അതും അകത്തുമുണ്ട്, വാക്കിലുമുണ്ട്, പ്രവൃത്തിയിലുമുണ്ട്. അങ്ങനെയുള്ളൊരു മഹാനുഭാവനാണ് രാമൻ, അനസൂയകൻ. ആരോടും അസൂയയില്ല, എന്ത് സംഭവിച്ചാലും അസൂയയില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക എത്ര ഗംഭീരമാണ്. അതിൻ്റെ പ്രായോഗിക വാക്കിൻ്റെ അർത്ഥ സന്ദേശം ചിന്തിച്ചു, പ്രായോഗികമായിട്ട് ചിന്തിക്കണം. വെറുതെ വാക്കുകൾ കുട്ടികൾ അർത്ഥം എഴുതുക എന്ന് പറഞ്ഞ് നാലാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലുമൊക്കെ പരീക്ഷയ്ക്ക് കൊടുക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതി എന്നുള്ളതല്ല അനസൂയകൻ. ആര് നന്നായാലും, ഉയർന്നാലും, വളർന്നാലും, ശ്രേഷ്ഠനായാലും, എത്ര മഹാനുഭാവനായാലും, തൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും, താൻ താഴെയാണെന്ന് പറഞ്ഞാലും, തനിക്ക് അർഹതയില്ലാത്തതാണെന്ന് പറഞ്ഞാലും, അവിടെ ഇവിടെ ഒന്നും ഒരു അനസൂയകൻ. ഞാൻ സത്യത്തിൽ ഇന്ന് കണ്ട് ഞെട്ടിയത് ഇവിടെ മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആനെ പോലെയുള്ള സുരേന്ദ്രചേട്ടൻ, ഇദ്ദേഹം ആ നന്ദനം എന്ന സിനിമയിലെ കൃഷ്ണ എന്ന് വിളിക്കുന്ന ആ ഒരു പാട്ട് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലില് ടോപ്പ് സിംഗറിൽ മൂന്ന് കുട്ടികൾ, അതിൽ രണ്ട് കുട്ടികൾ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നേ, മൂന്ന് കുട്ടികൾ പാടി അവസാനത്തെ ആ കൃഷ്ണ എന്ന വിളിയിലെ ലാസ്റ്റ് വന്നപ്പോൾ മൂന്ന് കുട്ടികളും കരഞ്ഞു. അതിൽ നമ്മുടെ ചിത്ര ചെന്ന് ആ തട്ടമിട്ട് ആ കുട്ടിയെ പോയിട്ട് കെട്ടി പിടിക്കുന്നുണ്ട്. അതിൻ്റെ അമ്മയും കരഞ്ഞു, എല്ലാവരുടെ അമ്മയും അമ്മമാരും കരഞ്ഞു. ഇപ്പൊ സുരേന്ദ്രചേട്ടൻ എഴുതിയത് ദിസ് ഈസ് ലോർഡ് കൃഷ്ണ, ഇതാണ് കൃഷ്ണൻ, മലയാളത്തിൽ ഇതാണ് നമ്മുടെ കൃഷ്ണൻ. ആ ഹൃദയം പൊട്ടി വിളിച്ചാൽ നിങ്ങൾ കരയും, അതാണ് ഭക്തി. അല്ലെങ്കിൽ നമ്മൾ എത്ര പേരുണ്ട്, എനിക്കത് കണ്ട ഒരു 10 പ്രാവശ്യം ഞാനത് കണ്ടു. ഈ മൂന്നെണ്ണവും കൂടി ചേർത്ത് ഒരാൾ സുരേന്ദ്രചേട്ടൻ അയച്ചു, സുരേന്ദ്രചേട്ടൻ എനിക്ക് അയച്ചു. അത് ഞാൻ നമ്മളുടെ സകല മീഡിയയിലും വാട്സപ്പിലും എല്ലാം കൊടുത്തു. എന്താ കൃഷ്ണ എന്ന വിളി അതുപോലെയാണ്, അകത്തും പുറത്തും തെളിച്ചുള്ളവനാണ് കൃഷ്ണൻ. അതുകൊണ്ടാണ് കൃഷ്ണൻ്റെ സന്ദേശം ഇന്നും നിലനിൽക്കുന്നത്, ഒരു തരത്തിൽ നെഗറ്റീവും ഇല്ലാതെ ശക്തമായിട്ട് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. എന്തൊരു ചൈതന്യമാണ് ഭഗവാന്റെ വരികൾക്ക്. ശരിക്ക് ആ കൃഷ്ണ എന്ന വിളി, വേണമെങ്കിൽ നമുക്ക് കൃഷ്ണനെ അവഹേളിക്കാം, ശ്രീകൃഷ്ണനെ അവഹേളിക്കാം. മൂന്ന് ഭാര്യമാരുടെ ഭർത്താവാണ്, മാത്രമല്ല എല്ലാ തരത്തിലുള്ള പണിയും ചെയ്ത ആളാണ്, രാസക്രീഡ ചെയ്ത ആളാണ്, മാത്രമല്ല അമ്മാവനെ കൊന്ന ആളാണ്. വേണമെങ്കിൽ ഒരു ഒരു കുട്ടി മുസ്ലിമും, ഒരു കുട്ടി ഹിന്ദു, ഒരു കുട്ടി ക്രിസ്ത്യനുമാണ്. അതാണ് എഴുതിയിരിക്കുന്നത്, ബാലൻ യു ഉണ്ണിക്കൊച്ചൻ സാറുമായി എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള വിവരണങ്ങളാണ് നമുക്ക് വേണ്ടത്. എനിക്ക് കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് കുറവുകളില്ലെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മളുടെ ആ കൃഷ്ണ എന്ന വിളിയിൽ കൃഷ്ണൻ അത്ര ധന്യമായ സന്ദേശം, പാണ്ഡവർക്ക് ഭരണത്തിന് വേണ്ടിയിട്ടുള്ള സന്ദേശം കൊടുക്കാൻ ഭീഷ്മരുടെ അടുത്ത് പറഞ്ഞു, ഉദ്ധവർക്ക് നേരിട്ട് സന്ദേശം കൊടുത്തു, അർജുനന് യുദ്ധക്ഷേത്ര ഭൂമിയിൽ വെച്ച് കൊടുത്തു, അതുപോലെ ഗാന്ധാരിക്ക് കൊടുക്കേണ്ടത് കൊടുത്തു, ധൃതരാഷ്ട്രർക്ക് കൊടുക്കേണ്ട ഉപദേശം കൊടുത്തു. എല്ലാം പെർഫെക്റ്റ്. അതായത് ദ്യുതിമാൻ, അകത്തും പുറത്തും ചൈതന്യമുള്ള ഭഗവാൻ കൃഷ്ണൻ. രാമനും അതുപോലെ തന്നെ, രാമൻ വേറെ ജീവിച്ച് കാണിച്ചു, ഇദ്ദേഹം ഉപദേശിച്ച് കാണിച്ചു. ഇദ്ദേഹം ജീവിച്ച് കാണിച്ച് തന്നില്ല എന്നല്ല, ജീവിച്ച് കാണിച്ചു. അപ്പൊ യഥാർത്ഥത്തില് നമ്മളുടെ മുമ്പിൽ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചാൽ അത് പെർഫെക്റ്റ്. അതിനപ്പുറം വേറെ ഒന്നും വിയോജിക്കാനില്ല. ദ്യുതിമാൻ, അനസൂയകൻ, അതുപോലെ യുദ്ധത്തിൽ രോഷം പൂണ്ടാരെ ദേവന്മാർ പോലും ഭയപ്പെടുന്നു, അതൊരു ഒരു സാധാരണ. അതായത് നമ്മൾ പലപ്പോഴും പറയാറില്ലേ, യുദ്ധത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ മുമ്പും പിമ്പും നോക്കില്ല, അങ്ങനെ നോക്കാത്തവൻ. ഇതാണ് ഇങ്ങനെയുള്ള രാമനെ, ഇങ്ങനെയുള്ള നമ്മളുടെ ശ്രീരാമനെ ഉപദേശിക്കുന്നത് ഒരാൾ. അങ്ങനെ ഉപദേശിക്കാനും ത്രേതായുഗത്തിലെ കപ്പാസിറ്റി ഉള്ളവരുണ്ടായിരുന്നു. ശരിക്കും മഹാഭാരതത്തിലെ ചാർവാകൻ ധർമ്മപുത്രരെ വിമർശിക്കുന്നുണ്ട്, അങ്ങക്ക് ആരാണ് ധർമ്മപുത്രരെന്ന് പേരിട്ടത്, അങ്ങ് ഈ ബന്ധുക്കളെ കൊന്നതിന് ശേഷം അധികാരത്തിന് വേണ്ടിയായിരുന്നില്ലേ,
അങ്ങക്ക് രാജസിംഹാസനത്തിന് വേണ്ടിയല്ലേ ഇതെല്ലാം ഈ തറപ്പണിയൊക്കെ ചെയ്തത്? അങ്ങക്കിപ്പോൾ രാജപദവി കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അങ്ങ് ഭീഷ്മരെ അല്ലേ കൊന്നത്? അങ്ങയുടെ കൂട്ടത്തിലുള്ളവർ ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ടല്ലേ ഭീഷ്മരെ കൊന്നത്? നേരിട്ട് കൊല്ലാൻ ചങ്കൂറ്റോ ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ ഭീരുത്വം കാണിച്ചത്? പച്ച നുണ പറഞ്ഞിട്ടല്ലേ ധർമ്മപുത്ര ധർമ്മപുത്രര് നിങ്ങൾ ദ്രോണാചാര്യരെ കൊന്നത്? ഈ നുണ പറയുന്ന നിങ്ങൾക്ക് ആരാ ധർമ്മപുത്രരെന്ന് പേരിട്ടത്? ഈ ധർമ്മപുത്രരെന്ന പേരും കൊണ്ട് പട്ടണപ്രവേശം നടത്താൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഇതാണ് ചാർവാകൻ്റെ ചോദ്യം. നമ്മളുടെ ആരാ ധർമ്മപുത്രരെന്നറിയോ? വേദവ്യാസൻ്റെ മകൻ്റെ മകൻ. ഇപ്പോൾ വേദവ്യാസനല്ലേ മഹാഭാരതം എഴുതിയത്? 125,000 ശ്ലോകം. അവിടെ വേണമെങ്കിൽ വേദവ്യാസന് വിചാരിച്ചൂടെ എൻ്റെ മകൻ്റെ മകനെതിരാണ് ചാർവാകൻ പച്ചയ്ക്ക് പറയണത്, അതുകൊണ്ട് അത് നമുക്ക് പെടുത്തണ്ട മഹാഭാരതത്തിൽ, തമസ്കരിക്കാം, നമുക്കത് അതിനകത്ത് ചേർക്കണ്ട എന്ന് വിചാരിച്ചൂടെ വേദവ്യാസന്? ചെയ്തിട്ടില്ലേ വേദവ്യാസൻ? അവിടെ ചാർവാകൻ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ മഹാഭാരതത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത. ധർമ്മം എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഒരു സാഹിത്യകാരൻ്റെ ധർമ്മം ഇതാണ്. 30-ാമത്തെയോ 35-ാമത്തെയോ വയസ്സിൽ നമ്മുടെ എന്താ പറയുക, ഹരിദ്വാരും ഋഷികേശും ഒക്കെ ഡ്രഗ് അഡിക്റ്റുകളുടെയും വെള്ളം അടിക്കുന്നവരുടെയും ഒക്കെ കേന്ദ്രമാണെന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഗുരുവായൂരിൽ പോയിട്ടുണ്ട് എം മുകുന്ദൻ. ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും സൈബർ ഗുണ്ടയും SFI-ക്കാരനും DYFI-ക്കാരനും ഇപ്പോൾ വീട്ടിലെ 98-ാമത്തെ വയസ്സിൽ കിടക്കുന്ന പാർട്ടിയും അപ്പോളോ ഹോസ്പിറ്റലിൽ കിടക്കുന്നവനും അറിയണം, നിങ്ങൾക്കൊക്കെ മുകുന്ദൻ്റെ ഗതി വരും. മുകുന്ദൻ്റെ ഗതി വരണം. മുകുന്ദന് സംഭവിച്ചത് പോസിറ്റീവാണ്, അതുകൊണ്ട് ഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ല. കാരണം ഈ നാടിനെ മുടിപ്പിക്കുന്ന ഈസത്തിൻ്റെ പുറത്ത് കിടന്ന താണ്ഡവ നൃത്തമാടി കാളിയമർദ്ദനമാടി അവസാനം ഗുരുവായൂരപ്പൻ്റെ ഭക്ഷണം ഭക്തന്മാരുടെ കൂട്ടത്തിലിരുന്ന് കഴിച്ചത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറയാനുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗുരുവായൂർ കാണാൻ വരും, ഇതിനേക്കാളും നല്ലതല്ലേ EMS-ന്റെ വീട് കാണാൻ പോവലും AKG-യുടെ സ്മൃതി മണ്ഡപം കാണാൻ പോവലും ഒക്കെ എന്ന് ആരെങ്കിലും ഒക്കെ ചോദിക്കുന്നതിന് പകരം മനസാക്ഷി ചോദിച്ചോളും. പക്ഷേ ആ എം മുകുന്ദൻ എന്നുള്ള വ്യക്തിയോട്, ഇത്രയും പച്ചയ്ക്ക് തുറന്ന് 2 ദിവസം നിർമാല്യം ഉൾപ്പെടെ തൊഴുത വ്യക്തിയോട് തൊഴുതുകൊണ്ട് അടിയൻ പറയുന്നു, നാളെ ഞാനത് പറയുന്നുണ്ടാവും രാവിലെ, നിങ്ങൾ വഴിപിഴപ്പിച്ചവരെ ഒന്ന് നേർവഴിക്ക് കൊണ്ടുപോവുക, അപ്പോഴേ ഗുരുവായൂരിൽ പോയിട്ട് ഈ തൊഴുതതിൻ്റെ ഫലം കിട്ടും. നാളെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് രാവിലത്തെ പോസ്റ്റിൽ. ഇപ്പം നമ്മൾ മാത്രം അറിയാൻ പോരാ, നമ്മൾ വഴിപിഴപ്പിച്ചവരെയൊക്കെ മാറ്റണം. അതാണ് KR ഗൗരിയമ്മയോട് പറയാനുള്ളത്. ഇപ്പം കേരളം ഭരിക്കുന്ന ദുരന്ത ജന്മങ്ങളോടത് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ മാറില്ല, കൂടെ ഉള്ളവരെയും മാറ്റില്ല, നാറ്റിക്കേ ഉള്ളൂ. ഏതായാലും നമുക്ക് തിരിച്ചു വരാം. ഇപ്പം നമുക്ക് ഈ ജാബാലിയുടെ ആ ഒരു വഴിയിലേക്കൊന്ന് പോകാം. ശരിക്ക് എങ്ങനെയാണ് യുക്തിവാദം എന്നുള്ളതാണ് കറക്റ്റ്. ത്രേതായുഗത്തിലെ യുക്തിവാദമാണ്, ഇന്നത്തെ കാലത്തെ യുക്തിവാദമല്ല. ഇന്നത്തെ കാലത്തെ പലതും രവിചന്ദർ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ പയറ്റിപ്പഴപ്പാണ്. ചിത്രകൂടത്തിൽ വെച്ച്, അതായത് ഭരതൻ ശ്രീരാമനെ കാണാൻ പോകുന്നുണ്ട് കൂട്ടത്തിൽ കുറേ ആൾക്കാരുമായിട്ട്, രാമനോട് തിരിച്ചു വരണമെന്ന് പറയാൻ, രാജ്യഭാരം ഏറ്റെടുക്കണമെന്ന് പറയാൻ, കൈകേയി ഉൾപ്പെടെയുള്ളവർക്ക് തെറ്റുപറ്റിയതായിട്ട് മനസ്സിലായി എന്ന് പറയാൻ, ജനങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ, അങ്ങയുടെ ഭരണമാണ് ജനങ്ങൾക്ക് വേണ്ടതെന്ന് പറയാൻ, ഞാനല്ല രാജ്യം ഭരിക്കേണ്ടതെന്ന് പറയാൻ, ദശരഥൻ മരിച്ചുപോയി എന്ന് പറയാൻ, അയോധ്യ ശോകമൂകമാണെന്ന് പറയാൻ, അങ്ങ് തിരിച്ചു വന്നേ മതിയാവും രാജ്യഭാരം ഏറ്റെടുക്കണമെന്ന് പറയാൻ ഭരതൻ പോകുന്നുണ്ട്. ആരുടെ അടുത്തേക്ക്? രാമൻ്റെ അടുത്തേക്ക്. ചിത്രകൂടത്തിൽ വെച്ച് പണ്ഡിതരായ ജാബാലിയും രാമനും തമ്മിൽ ഒരു ലഘു സംവാദം നടക്കുന്നുണ്ട്. ധർമ്മവിരുദ്ധമായ ജാബാലിയുടെ വാക്കുകൾക്ക് ശ്രീരാമൻ നൽകുന്ന മറുപടി ഉൾക്കൊള്ളുന്ന ഈ സർഗം സത്യപ്രശംസാ സർഗം എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. സത്യത്തെ, അതാണ് ജീവിതത്തിലുള്ള പച്ച സത്യമാണത്. എന്താ ഈ പച്ച സത്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം നവംബർ മാസം 8-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് ഒരു 6 കൊല്ലം മുമ്പ് 5-6 കൊല്ലം മുമ്പ് 8 മണിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു 500-ൻ്റെയും 1,000-ത്തിൻ്റെ നോട്ട് പിൻവലിച്ചു എന്ന്. എന്താ സംഭവിച്ചത്? അത്രയും നേരം 500 രൂപ മൂല്യമുണ്ടായിരുന്ന 100-ൻ്റെ നോട്ടുകളുടെ മൂല്യം ഉണ്ടായിരുന്ന 1,000-ൻ്റെയും 500-ൻ്റെ നോട്ടിൻ്റെ മൂല്യം ഉണ്ടായിരുന്ന 500-ൻ്റെ നോട്ടും വെറും പേപ്പറായി മാറി. അത് ആർക്കെങ്കിലും കൊടുത്താൽ പോലും വേണ്ടെന്ന് പറയുന്ന ലെവലിലേക്കായി. അത്ര നേരം എന്തായിരുന്നു അത്? 500-ഉം 1,000-ഉം രൂപയായിരുന്നു.
പിന്നെന്താ ഒരു ഒരു ബോണ്ട് പേപ്പറിൻ്റെ ഒരു ബോണ്ട് പേപ്പറിൻ്റെ വില പോലും അതിനില്ലാതെയായി. അതാണ് പച്ച സത്യം. എല്ലാം അത് തന്നെയാണ്, മനുഷ്യൻ്റെ മൂല്യങ്ങളും അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഈ ദശരഥൻ്റെ സത്യപ്രശംസാ സർഗം എന്നറിയപ്പെടുന്നു. ദശരഥൻ്റെ രാജസസ്സിലെ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു ജാബാലി. പണ്ഡിത ശ്രേഷ്ഠനാണ് അയാളെ. യുക്തിവാദി എന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്തിയിട്ടൊന്നും തൂക്കി കൊന്നിട്ടൊന്നും ഇല്ല. രാമനെ അയോധ്യയിലേക്ക് തിരിച്ചു വിളിക്കുവാനായി ഭരതനോടൊപ്പം ചിത്രകൂടത്തിലെത്തിയ രാജപരിവാരത്തിൽ ജാബാലിയും ഉണ്ടായിരുന്നു. ഭരതൻ പലവിധത്തിൽ കാര്യങ്ങൾ ശ്രീരാമനെ പറഞ്ഞ് കേൾപ്പിച്ച് തിരിച്ചു വിളിക്കാൻ നോക്കി. പക്ഷെ അതെല്ലാം നിരാകരിച്ചുകൊണ്ട് അവസാനം രാമൻ ഭരതനോടായി ഉപദേശിച്ചു, ഭരത നീ സന്തുഷ്ടഹൃദയനായിക്കൊണ്ട് സന്തുഷ്ടഹൃദയനായിക്കൊണ്ട് ഇപ്പോൾ തന്നെ അയോധ്യയാകുന്ന ഉത്തമ നഗരത്തിലേക്ക് ചെന്നാലും. നീ കൊട്ടേഷനിലാണ്, അതുകൊണ്ട് ഞാൻ ആ വാക്കുകൾ മുഴുവനും വായിക്കുകയാണ്. നല്ല ഒറിജിനൽ കൊട്ടേഷനാണ്, സംസ്കൃതത്തിൻ്റെ മലയാളം. ഞാനും യാതൊരു അതൃപ്തിയും കൂടാതെ ദണ്ഡക വനങ്ങളിൽ പ്രവേശിക്കുന്നതാണ്. ഞാനും അവിടെ വന്യമൃഗങ്ങൾക്ക് മഹാരാജാവായിരുന്നു കൊള്ളാം. വന്യമൃഗങ്ങൾക്ക് ഞാനും മഹാരാജാവായിട്ടിരുന്നു കൊള്ളാം. ഭരത ഭരത നിന്റെ ശിരസ്സിനു മുകളിൽ വെൺകൊറ്റക്കുട സൂര്യകിരണങ്ങളെ വിലക്കി ശീതളമായ നിഴലിനെ ഉണ്ടാക്കട്ടെ. ഞാനും ഈ വനവൃക്ഷങ്ങളുടെ അതിശയമായ നിഴലിനെ സുഖമായി ആശ്രയിച്ചു കൊള്ളാം. എനിക്കിവിടെ ലക്ഷ്മണൻ പ്രധാന മിത്രമായിട്ട് ഉണ്ടാവുമെന്ന് നിനക്കറിയാമല്ലോ. നിനക്കും കുശലമതിയായ ശത്രുഘ്നൻ സഹായത്തിനുണ്ട്. അങ്ങനെ ഉത്തമ പുത്രന്മാരായ നാം നാലുപേരും ആ മഹാരാജാവിനെ സത്യം പിഴയ്ക്കാത്തവനാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം, ദുഃഖിക്കാതിരുന്നാലും. ഇങ്ങനെ രാമൻ ഭരതനോട് പറഞ്ഞു. ആ വരികളൊക്കെ നോക്കുക, അച്ഛനോടുള്ള കടപ്പാട്, സഹോദരനോടുള്ള കടപ്പാട്, കനിഷ്ഠ ഭ്രാത പുത്രസമ, ജ്യേഷ്ഠ ഭ്രാത പിതൃസമ. ജ്യേഷ്ഠ ഭ്രാതാവ് ജ്യേഷ്ഠൻ പിതാവിന് തുല്യവും അനുജൻ മകന് തുല്യവുമാണ്. ആ മകനോട് പറയുന്ന മാതിരിയാണ് ശ്രീരാമൻ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടുനിന്ന ബ്രഹ്മജ്ഞാനിയായ വേദപണ്ഡിതനായ ജ്ഞാനിയായ ജാബാലി ധർമ്മജ്ഞനായ ശ്രീരാമനോടായിട്ട് ഇപ്രകാരം ധർമ്മവിരുദ്ധമായ വാക്യത്തെ പറഞ്ഞു. ധർമ്മവിരുദ്ധമായ വാക്യം എന്ന് നമ്മൾ തൽക്കാലം എടുക്കണ്ട, ഇപ്രകാരം പറഞ്ഞു എന്ന് മാത്രം എടുത്താൽ മതി. എന്താ പറഞ്ഞതറിയോ? രാഘവ, പേര് വിളിക്കുകയാണേ രാഘവ, ശ്രേഷ്ഠമായ ബുദ്ധിയോടുകൂടിയവനും തപസ്വിയുമായ അവിടത്തേക്ക് ഈ രീതിയിൽ പ്രാകൃത മനുഷ്യൻ്റേത് പോലെയുള്ള നിരർത്ഥകമായി ബുദ്ധി ഉണ്ടാകുന്നത് നല്ലതല്ല. പ്രാകൃത മനുഷ്യൻ്റേത് പോലെ നിരർത്ഥകമായ ബുദ്ധി ഉണ്ടാകുന്നത് നല്ലതല്ല. ആരോടാ പറയുന്നറിയാമോ? ദശരഥൻ്റെ പുത്രനായ രാമനോട്. രാമൻ എപ്പോഴെങ്കിലും പ്രാകൃത ബുദ്ധി കാണിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ വായിച്ചത് രാമൻ്റെ 15 ഗുണങ്ങളല്ലേ, 15 മഹത്വങ്ങളല്ലേ നമ്മൾ വായിച്ചത്? അവിടെ എവിടെയെങ്കിലും രാമന് പ്രാകൃത ഗുണങ്ങളോ പ്രാകൃത ദോഷങ്ങളോ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടോ? പ്രാകൃത ദോഷങ്ങളോ പ്രാകൃത ഗുണങ്ങളോ ഉള്ള വ്യക്തികളെ പോലെ നീ പെരുമാറുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് രാജാവിൻ്റെ മന്ത്രിസഭയിലുള്ള ഒരു ഉപദേഷ്ടാവാണ്. അതുപോലെ ഒരെണ്ണം നമ്മുടെ കേരളത്തിൽ ഒരെണ്ണമെങ്കിലും, എട്ടിന് പകരം ഒരെണ്ണമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു ഇല്ലേ? ഒരെണ്ണം മതി, ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു. പക്ഷെ അവനെ കൊന്നു കുഴിച്ചുമിടും, അത് വേറെ പ്രശ്നം. ഈ പ്രാകൃത നിരർത്ഥകമായ ബുദ്ധി, ഒരർത്ഥവും ഇല്ലാത്ത പ്രാകൃതമായ ബുദ്ധി നിനക്ക് ഉണ്ടാവുന്നത് ശരിയല്ല. രാഘവ, രാഘവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചെറായിക്ക് അടുത്തൊക്കെ തേങ്ങ തെങ്ങിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന ആളുടെ പേരാണ് രാഘവ. എത്ര തേങ്ങയുണ്ടെന്ന് ചോദിക്കണമായിരി. വിളിച്ചത് രാഘവ എന്നാണ്, രാമനെയാണ് വിളിച്ചത്. മനുഷ്യനായ ഒരുവന് ആരാണ് വാസ്തവത്തിൽ ബന്ധുവായിട്ടുള്ളത്? ചോദ്യമാണേ രാമനോടാണേ. യോഗവാസിഷ്ഠം 38,000 ശ്ലോകം വസിഷ്ഠ മഹർഷി, ധർമ്മശാസ്ത്രം എഴുതിയ വസിഷ്ഠ മഹർഷി പഠിപ്പിച്ച അതേ രാമൻ, പഠിച്ച അതേ രാമൻ. വിശ്വാമിത്രൻ യുദ്ധത്തിന് കൊണ്ടുപോകുന്ന അല്ല, യുദ്ധത്തിന് രാക്ഷസന്മാരുമായിട്ട് യുദ്ധത്തിന് കൊണ്ടുപോയിട്ട് എല്ലാ അസ്ത്രങ്ങളും കൊടുത്ത് സർവ്വവിധത്തിലും തികച്ച ഒരു മനുഷ്യനാക്കിയിരിക്കുന്ന വാൽമീകി മഹർഷിയുടെ അഭിപ്രായത്തിൽ സർവ്വഗുണങ്ങളും ചേർന്നിരിക്കുന്ന ആ അറിവിൻ്റെയും ശസ്ത്രത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും അറിവ് തീർന്നിരിക്കുന്ന രാമനോടാണ് ഒരു ചോദ്യം. മനുഷ്യൻ ആരാണ് ബന്ധുവായിട്ടുള്ളത്? ബന്ധുവാരൻ ശത്രുവാരൻ അല്ലേ? കിളിമകളെ പറയൂ, ഒരു ബന്ധുവില്ല, ഒരു ശത്രുവില്ല. കരഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു, കരയിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നു. ഇപ്പം എത്ര പേരാ കരയിപ്പിച്ചുകൊണ്ട് പോകുന്നത് അറിഞ്ഞുകൂടാ. ചിലതൊക്കെ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്തതാണ്. അച്ഛൻ്റെ ഡെഡ് ബോഡി കാണാൻ കുറേ പേര് വരുന്നത് കൊണ്ട് ബ്യൂട്ടീഷ്യനെ വിളിച്ച്
മകള് പെൺമക്കള് നല്ല ഡെക്കറേറ്റ് ചെയ്യുന്ന ആ സംഭവം കേരളത്തിൽ ധാരാളം ഉണ്ടത്രേ. അച്ഛൻ മരിച്ചു എന്നറിയുമ്പോൾ ധാരാളം പേര് വരുമല്ലോ, അപ്പൊ കലങ്ങിയ കണ്ണും അത് ബാധിരിയുള്ളതും തലമുടിയൊക്കെ വരിക, നല്ല ഡെക്കറേറ്റ് ചെയ്ത ഐശ്വര്യ റായിയെ പോലെയോ സുസ്മിത സെന്നിനെ പോലെയോ എല്ലാം ഇരിക്കണം. കാരണം അച്ഛൻ്റെ ഡെഡ് ബോഡി കാണാൻ ആൾക്കാർ വരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഒരു പ്രാകൃത വേഷത്തിൽ ഇരിക്കുന്നത് ശരിയല്ല. ഇവിടെ ബന്ധുവില്ല, ഇവിടെ ഒന്നുമില്ല. ആത്മാവ് തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ള ഒരു ആത്മബന്ധം. അല്ലാണ്ട് ഒരു ബന്ധുവില്ല ഇവിടെ. ജാവാലിയ പറയുന്നത്, അത് പറയുന്നത് ശ്രീരാമനോടാണ്. എന്നോട് പറഞ്ഞാൽ മനസ്സിലാക്കാം, നിങ്ങളോട് പറഞ്ഞാലും മനസ്സിലാക്കാം. അല്ലാണ്ട് ശ്രീരാമനോട് പറഞ്ഞാൽ അത് കടന്ന കയ്യാണ്. ഒരു പരിധിവരെ ശത്രുഘ്നനോട് പറഞ്ഞാലും മനസ്സിലാക്കാം. ഭരതനോടും ലക്ഷ്മണനോടും പോലും പറയാൻ പറ്റില്ല, പിന്നെയാണ് ശ്രീരാമനോട്. ഏതായാലും ഇങ്ങനെയുള്ള വരികളൊക്കെ ശരിക്ക് നമ്മൾ ഒന്ന് നോക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുക. യഥാർത്ഥത്തിൽ ബന്ധുവായുള്ളത് ആർക്ക് ആരെ കൊണ്ട് എന്ത് കിട്ടുമെന്നാണ് അങ്ങ് ധരിക്കുന്നത്, ആർക്ക് ആരെ കൊണ്ട് എന്ത് കിട്ടുമെന്നാണ് അങ്ങ് ധരിക്കുന്നത്. എൻ്റെ ഈശ്വര ജാബാലി അവിടെ ഉണ്ടായി, നമ്മുടെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു, ഈ ഒരു ഷെയ്ക്കാൻ്റെ കൊടുക്കായിരുന്നു. രാമനോട് ഇത് പറഞ്ഞത് കൊണ്ടല്ല, രാമൻ്റെ മുമ്പിൽ ഇത് പറയാൻ ധൈര്യം കാണിച്ചതിൽ. രാമനോട് ഇത് പറയുന്നു എന്നുള്ളത് ആർക്ക് വേണമെങ്കിൽ പറയാം, അത് വേറെ പ്രശ്നം. പക്ഷെ പറയാൻ ധൈര്യം കാണിച്ചു. ഇതാണ് മന്ത്രിമാർ, ഇതാണ് ഉപദേഷ്ടാക്കള്, ചങ്കിടിക്കുന്ന വാക്ക്. ഇന്ന് അരമണിക്കൂർ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ അരമണിക്കൂറിലെ ഏറ്റവും ചൈതന്യവത്തായ ഒരു ഒരു മിനിറ്റാണ് ജാബാലിയുടെ ഈ ഈ ചോദ്യം രാമനോട്. ആ അങ്ങ് ധരിക്കുന്നത് ഓരോ അച്ഛനും ഇത് ആപ്ലിക്കബിൾ ആണ്, ഓരോ അമ്മയ്ക്കും ഇത് ആപ്ലിക്കബിൾ ആണ്, വാർദ്ധക്യത്തിൽ പോകുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ ഇത് ആപ്ലിക്കബിൾ ആണ്. സുഹൃത്തുക്കളുള്ള, നമുക്ക് സുഹൃത്തുക്കളുള്ള, ബന്ധുക്കളുള്ള, ധാരാളം സ്വത്തുള്ള, സ്വത്ത് പങ്കുവെച്ച് മക്കൾക്ക് കൊടുക്കുന്ന നമ്മളെ പോലെയുള്ളവർക്കെല്ലാം ഈ വരി ആപ്ലിക്കബിൾ ആണ്. ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും. എന്താ, ജോഡോ യാത്ര നടത്തുന്നവനും ഇതൊക്കെ തന്നെയാണ് ഗതി, മുകളിലിരിക്കുന്നവനും ഇതൊക്കെ തന്നെയാണ്. ആരാ കൂട്ടത്തിലുള്ളത്, എപ്പോഴാ കൂട്ടത്തിലുള്ളത്, എപ്പോഴാ കാല് വാരുന്നതെന്ന് ഒന്നും അറിഞ്ഞുകൂടാ. വെറുതെ കണ്ണടച്ച് ഒരു 10 മിനിറ്റ് ധ്യാനിക്കുക, 10 മിനിറ്റ് ധ്യാനിക്കുക കണ്ണടച്ച്. ആരെയാണ് ധ്യാനിക്കേണ്ടത്? മമതാ ബാനർജിയെ. അവരുടെ കൂടെയുള്ള സകലതും ഉണ്ടാക്കിയിരിക്കുന്ന കോടികൾ എത്രയാന്ന് നോക്കുക. ബന്ധുക്കൾ ഉൾപ്പെടെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ അധികാരം വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിങ്ങനെ പടർന്ന് പന്തലിക്കുകയാണ്. ബന്ധുവാര്, ശത്രുവാര്, ഈ പിടിച്ചു വലിച്ച് താഴെ ഇടുന്നത് ഒപ്പോസിഷൻ പാർട്ടിയല്ല, കൂടെ ഉള്ളവരാ, കൂടെ ഉള്ളവരാ. അതുകൊണ്ട് ആർക്കാരെ കൊണ്ട് എന്ത് കിട്ടുമെന്നാണ് അങ്ങ് ധരിക്കുന്നത്. ആ രാജേഷ് ജിയുടെ മലയാളവും നന്നായിട്ടുണ്ട്, അതാണ് കറക്റ്റ്. എന്ത് ലഭിക്കുമെന്നല്ല, പച്ച മലയാളത്തിൽ എന്ത് കിട്ടുമെന്നാണ് അങ്ങ് ധരിക്കുന്നത്. എന്തെന്നാൽ ജീവി ഏകനായാണ് ജനിക്കുന്നത്, ഏകനായാണ് മരിക്കുന്നത്. സത്യമാണത്. ഒറ്റയ്ക്ക് ഭൂമിയിലേക്ക് വരുന്നു, ഒറ്റയ്ക്ക് ഭൂമിയിൽ നിന്ന് പോകുന്നു. നമ്മൾ വിചാരിച്ച ദിവസമല്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത്, നമ്മൾ വിചാരിച്ച ദിവസമല്ല ഭൂമിയിൽ നിന്ന് പോകുന്നത്, നമ്മൾ പറഞ്ഞിട്ടല്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത്. നമ്മൾ അമ്മയെയും തിരഞ്ഞെടുത്തിട്ടില്ല, അച്ഛനെയും തിരഞ്ഞെടുത്തിട്ടില്ല, നമ്മൾ വീടും തിരഞ്ഞെടുത്തിട്ടില്ല, നമ്മൾ ശരീരവും തിരഞ്ഞെടുത്തിട്ടില്ല, നമ്മൾ ആണാവണോ പെണ്ണാവണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ നമ്മുടെ തൊലി വെളുത്തിരിക്കണോ കറുത്തിരിക്കണോ നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മുടെ ശരീരം എങ്ങനെ ഉണ്ടാവണം നമ്മൾ പറഞ്ഞിട്ടില്ല, എത്ര സൗന്ദര്യം വേണം നമ്മൾ പറഞ്ഞിട്ടില്ല. ഒന്നും ഒന്നും പറയാതെ നമ്മൾ ഈ ഭൂമിയിലേക്ക് എത്തി. ജാബാലി മഹാത്മാവി അങ്ങ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ സൂപ്പർ സൂപ്പർ വാക്കുകൾ. അതുകൊണ്ട് രാമ, ഏതെങ്കിലും ഒരുവൻ അമ്മയെന്നും അച്ഛനെന്നുമുള്ള പാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ അവൻ ഭ്രാന്തൻ എന്ന പോലെ അറിയപ്പെടേണ്ടതാണ്, അറിയപ്പെടേണ്ടവരാണ്. എന്ത് ഈ അമ്മയെന്നും അച്ഛനെന്നും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞിട്ടല്ലേ കാട്ടിലേക്ക് പോകുന്നത്, അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് കാട്ടിലേക്ക് പോകുന്നത്, അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ് കാട്ടിലേക്ക് പോകുന്നത്. അമ്മയാണ് നിർബന്ധിച്ചത് അച്ഛനോട് അങ്ങനെ പറയാൻ, അച്ഛൻ പറഞ്ഞത് അമ്മയാണ് രാമനെ അറിയിച്ചത്. അപ്പൊ ഈ അമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അവരുടെ പ്രിയപുത്രന്മാരാണ്, നമ്മൾ അച്ഛൻ്റെ വാക്കുകൾ പാലിക്കേണ്ടതാണ്, അച്ഛൻ്റെ വഴി പാലിക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്നതൊക്കെ ആറാം തമ്പുരാനിലെ മോഹൻലാൽ പറഞ്ഞ മാതിരി ചുമ്മാ ചുമ്മാ. എന്താല്ലേ, എന്താല്ലേ വെള്ളം കണ്ട നമ്മുടെ കുതിരവട്ടം പപ്പുവിനോട് നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമയിൽ മോഹൻലാൽ പറയുന്ന മാതിരി വെള്ളം തൊടാതെ ചാടുക, അങ്ങനെ നമ്മൾ ചാടിക്കൊണ്ടിരിക്കുക. ഇല്ലാത്ത വെള്ളം ഉണ്ടെന്നും ധരിച്ചുകൊണ്ട് ചാടിക്കൊണ്ടിരിക്കുക ഞാനും നിങ്ങളുമൊക്കെ. എപ്പോഴും ചിന്തിക്കേണ്ട വരികളല്ല, എന്നാലും ഇടയ്ക്കൊന്ന് ചിന്തിക്കാൻ. ജാബാലിയുടെ ഈ വരി ഗംഭീരായിട്ടുണ്ട്.
ഇങ്ങനെയുള്ളതിലൂടെ നമ്മൾ ഭാഗവതത്തിൽ പോയിട്ടില്ല, ഇങ്ങനെയുള്ളതിലൂടെ ഭഗവത്ഗീതയിൽ പോയിട്ടില്ല, ഇങ്ങനെയുള്ള വരികളിലൂടെ നമ്മൾ രാമായണത്തിൽ പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വരികളും ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയണ്ടേ? നമ്മൾ എല്ലാ വശങ്ങളും നോക്കുന്ന നമ്മൾ ഇതൊക്കെ അറിയണ്ടേ? എങ്കിൽ അവൻ ഭ്രാന്തനെ പോലെ അറിയപ്പെടേണ്ടവനാണ്. അമ്മ എന്ന ബന്ധം, അച്ഛൻ എന്ന ബന്ധം, അമ്മ പറഞ്ഞു എന്ന ബന്ധം, അച്ഛൻ പറഞ്ഞു എന്ന ബന്ധം, അവരുടെ വാക്കുകൾ പാലിക്കണമെന്ന ബന്ധം, അച്ഛൻ ഈശ്വരന് തുല്യനാണ് എന്ന ബന്ധം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ ഭ്രാന്തന് തുല്യമാണ്. രാമനോടാ പറയുന്നത് കേട്ടോ, ഏതായാലും കലക്കിയിട്ടുണ്ടല്ലേ ഏതാണ്. എന്തെന്നാൽ വാസ്തവത്തിൽ ആർക്കും ആരും ഒന്നും ഇല്ല തന്നെ. രാമ ഒരു മനുഷ്യൻ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ രാത്രി വല്ല ദിക്കിലും കഴിഞ്ഞുകൂടുന്നു. പിറ്റേന്ന് ആ ഇടത്തെ വിട്ടാണ് പുറപ്പെട്ടു പോകുന്നത്. ആ കിടന്ന സ്ഥലം വല്ല ബന്ധമുണ്ടോ അതിനോട്? അത് വിട്ടു പോകുമ്പോൾ വല്ല ബന്ധമുണ്ടോ അതിനോട്? എന്താല്ലേ ഇപ്പോ ശ്രീപത്മനാഭനെ കുറിച്ചും പത്മനാഭസ്വാമിയെ കുറിച്ചും തിരുവിതാംകൂറിനെ കുറിച്ചിട്ട് വെട്ടുവീട്ടി പിള്ളമാരെ കുറിച്ചിട്ട് വെട്ടുവീട്ടി പിള്ളമാരുടെ ഭാര്യമാരെ കൊന്ന് കൊലവിളിച്ചിട്ടും മുക്കുവന്മാർക്ക് കൊടുത്തതിനെ കുറിച്ചും എല്ലാം ഒരാള് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ രസമെന്നറിയാമോ? ആ മാർത്താണ്ഡവർമ്മയെ കൊന്ന് കൊലവിളിക്കാൻ എട്ടുവീട്ടി പിള്ളമാർ കാണിച്ച ക്രൂരതയ്ക്കെല്ലാം തിരിച്ചു പകരം വീട്ടി അവർ താമസിച്ചിരുന്ന എട്ട് പിള്ളമാരുടെ വീട് കുളം തോണ്ടി കഴക്കൂട്ടത്തിൽ കൂടെ പോകുമ്പോഴത്തേക്കും കാണാം എട്ടുവീട്ടി പിള്ളമാർ. കഴക്കൂട്ടം പിള്ളേരുടെ ആ കൊട്ടാരം ഇരുന്ന സ്ഥലത്താണ് ഇപ്പൊ കുളമുള്ളത്. റോഡ് സൈഡിലാണ് കുളമുള്ളത്. ഫ്ലൈ ഓവർ വരുന്നത് ആ കുളത്തിനോട് ഇപ്പുറത്ത് ചേർന്നിട്ടാണ്. അങ്ങനെ എട്ടുവീട്ടി പിള്ളമാരുടെ എട്ട് വീടും താമസിച്ചിരുന്ന വീടും കുളം തോണ്ടി അവരുടെ ഭാര്യമാരെയും മകളെയും മുക്കുവന്മാർക്ക് കൊടുത്ത് ബാക്കിയുള്ളതിനെ കൊന്ന് കൊലവിളിച്ച് ചെറിയ കുട്ടികളെ പോലും കഴുത്തിലും മുക്കി വെള്ളത്തിലും മുക്കി കൊന്നു. അവരുടെ ബന്ധുക്കളെ സർവ്വതിനെയും ഒരെണ്ണം പോലും തിരിച്ച് ജീവിച്ചിനി മാർത്താണ്ഡവർമ്മയെ വെല്ലുവിളിക്കാൻ വരരുത്. കേട്ട് കഴിഞ്ഞാൽ രോമം എഴുന്നേറ്റ് നിൽക്കും. ഇത് പാനിപ്പത്ത് യുദ്ധമോ അല്ലെങ്കിൽ പ്ലാസി യുദ്ധമോ അല്ലെങ്കിൽ ബോസ്റ്റൺ ടീ പാർട്ടിയോ ഫ്രഞ്ച് വിപ്ലവമോ റഷ്യൻ വിപ്ലവമോ ഒരു മണ്ണാങ്കട്ടിയും തേങ്ങാക്കൊലയല്ല. തിരുവിതാംകൂറിൽ നടന്നതാണ് ഒന്ന്. കുറെ എനിക്കറിയാം എന്നാലും, പക്ഷെ ഇന്നൊക്കെ അത് കേൾക്കുമ്പോൾ അല്ല, ഭംഗിയായിട്ട് വരുമ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ ആരാധ്യൻ എന്ന് പറയുന്നത് ഇവരെയൊക്കെയാണ്. രണ്ട് മിനിറ്റേ ഉള്ളൂ, ഒന്നൊന്നര മിനിറ്റേ ഉള്ളൂ. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാം. അപ്പൊ യഥാർത്ഥത്തില് നമ്മളിങ്ങനെ പോകുന്നു ഈ രാജ്യത്തിൽ. ആര് രാജാവ്? ഏതോ പണ്ട് കേട്ടിട്ടുണ്ട്, അല്ല, രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പിച്ചക്കാരൻ ചോദിക്കുന്നു, അല്ലയോ വാടക വീട്ടിൽ താമസിക്കുന്ന ഉടമസ്ഥ, അങ്ങനിക്ക് വല്ല ഭിക്ഷയും തന്നാലും. ഇപ്പൊ രാജപ്രതിനിധി ഇത് കേട്ടിട്ട് രാജാവിനോട് പറഞ്ഞു, വാടക വീട്ടിൽ താമസിക്കുന്ന രാജപ്രമുഖ, എനിക്ക് വല്ലതും ഭിക്ഷ തന്നാലും. രാജാവ് വിചാരിച്ചു, വാടക വീട്ടിൽ രാജകൊട്ടാരത്തിൽ താമസിക്കുന്ന എന്നെ വാടക വീട്ടിൽ താമസിക്കുന്നവൻ എന്ന് പറയാൻ കപ്പാസിറ്റി ഉള്ളവൻ ആരാണ് എന്നറിഞ്ഞ് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ, ഞാൻ ഈ കൊട്ടാരം എൻ്റേതാണ്. ഇപ്പം ചോദിച്ചു, അച്ഛനുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, മരിച്ചുപോയി. അത് നിങ്ങളുടേതായിരുന്നില്ലേ? അമ്മയുണ്ടോ? ഇല്ല, മരിച്ചുപോയി. അത് നിങ്ങളുടേതായിരുന്നില്ലേ? മക്കളുണ്ടോ? അവരൊക്കെ കല്യാണം കഴിച്ചു പോയി. അത് നിങ്ങളുടേതായിരുന്നില്ലേ? പോയോ? ഇങ്ങനെ ഓരോന്നും പോകുന്ന മാതിരി കൊട്ടാരവും പോകും, നിങ്ങളും പോകും. നിങ്ങളുടെ വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്? രാജാവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഫിലോസഫിയാണ് എല്ലാം ഒരു വാടക വീട്. നമ്മൾ ഈ ഓട്ടോറിക്ഷയിൽ പോകുന്ന മാതിരി തന്നെ, ബസ്സിൽ പോകുന്ന മാതിരി, ട്രെയിനിൽ പോകുന്ന മാതിരി, വിമാനത്തിൽ പോകുന്ന മാതിരി, കയറുന്ന സമയം ഇരിക്കുന്ന സീറ്റ് എൻ്റേത്, അത് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോകണം, അതാണ് ലോകം. അതുകൊണ്ട് വല്ല ദിക്കിലും കഴിഞ്ഞുകൂടുന്നു, പിറ്റേന്ന് ആ ഇടത്തെ വിട്ടാണ് നമ്മൾ പുറപ്പെട്ടു പോകുന്നത്. ഇതേപോലെ മനുഷ്യർക്ക് അച്ഛനെന്നും അമ്മയെന്നും വീടെന്നും സ്വത്തെന്നും ഉള്ളത് കാലം കഴിച്ചു കൂട്ടാനുള്ള പാർപ്പിടം പോലെയാണ് ശ്രീരാമ. എൻ്റെ അമ്മയെ, നമ്മുടെ വസിഷ്ഠ മഹർഷിയെ കവച്ചു വെക്കുന്ന ജാവാലി, നമ്മളുടെ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരാളെ കൊണ്ടുപോയിട്ട് വൈസ് ചാൻസലറാക്കണം, ഇതുമാതിരി ഗതി കിട്ടാ പ്രേതങ്ങളെ പോലെ ചൊവ്വേ നേരെ എഴുതാനും വായിക്കാനും അറിയാത്ത ഒന്നിനും പ്രയോജനമില്ലാത്തവനെ ദേവസ്വം ബോർഡ് മെമ്പറാക്കും, അതിനും പ്രയോജനമില്ലാത്തവനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കും, അതിനെയും പ്രയോജനമില്ലാത്തവനെ സിൻഡിക്കേറ്റ് മെമ്പറാക്കും, അതിനും പ്രയോജനമില്ലാത്തവനെ സെനറ്റ് മെമ്പറാക്കും, അതിനും പ്രയോജനമില്ലാത്തവനെ വൈസ് ചാൻസലറാക്കും. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഈ ജാബാലിയെ പോലെ ഒരുവനെ പിടിച്ചിട്ട് നല്ല വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ വൈസ് ചാൻസലറോ ആക്കിയിരുന്നെങ്കിൽ എത്ര നല്ലതല്ലേ? എത്ര വായിച്ചാലും മതിയാവില്ല, കേട്ടാലും മതിയാവാത്തത് പാർപ്പിടം പോലെയാണ്. ഇക്കാര്യത്തിൽ ബുദ്ധിമാൻ ആസക്തരാകുന്നില്ല ശ്രീരാമ. ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞ മാതിരിയാ ജാബാലി പറയുന്നത്, ഹേ നരോത്തമ, അവിടുന്ന് പിതൃപാരമ്പര്യം വഴി ലഭിച്ച രാജ്യത്തെ ഉപേക്ഷിച്ച്
ദുഃഖപ്രദവും പലവിധ ബുദ്ധിമുട്ടുകളോടുകൂടിയതും വിഷമകരവുമായ ഈ വക്രഗതിയാർന്ന വനവാസം എന്ന മാർഗത്തെ അവലംബിക്കുന്നത് യുക്തമല്ല. എത്ര ഗംഭീരല്ലേ, എന്ത് പച്ചക്ക പറയുന്നേ. ഇതൊക്കെ പറയാൻ നമ്മളുടെ നാട്ടിൽ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ എത്ര ഗംഭീരം. അരമണിക്കൂർ പോയത് അറിഞ്ഞില്ല, നമ്മൾ അരമണിക്കൂറിൽ നിൽക്കുന്നത് കൊണ്ട് അതവിടെ വെച്ച് നിർത്തി. ഇനി നാളെ നമ്മൾ വീണ്ടും കാണും. വളരെ ഗംഭീരമായിട്ട് ഒരു ചെറിയ അബദ്ധം പറ്റി. എന്താ, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, നമ്മൾ നാലാം അധ്യായം അതിൻ്റെ മുഴുവനും അർത്ഥം പറയേണ്ടതായിരുന്നു, തീരെ ഓർത്തില്ല, അതുകൊണ്ടൊരബദ്ധം പറ്റിയതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ചിലപ്പം മറന്നുപോകും, പലതും പലതും ചിന്തിച്ചുകൊണ്ടല്ലേ ജീവിക്കുന്നത്. ദുഃഖകരമോ വിഷമകരമോ ആയിട്ടുള്ള കാര്യങ്ങളല്ല, അടുത്ത ദിവസത്തേക്ക് പോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും ഓടുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ. അപ്പോൾ പിന്നെ മറന്നുപോയി, ഞായറാഴ്ചയാണെന്നുള്ളതേ മറന്നുപോയി. ഇനി മറന്നു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം കുറേ പേര് എഴുതി ഞായറാഴ്ചകളിൽ ഉള്ള ഈ വലിയ ഈ നമ്മുടെ ഭഗവത്ഗീത വായന, ഭഗവത്ഗീത അധ്യായ കണക്കിലുള്ള വായന ഇനി എന്നാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഓർത്തത് ഞായറാഴ്ചയായിരുന്നല്ലോ. അപ്പം നമുക്ക് ഇന്ന് ജാബാലിയുടെ ശരിക്ക് രാമായണത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എന്ത് രസമല്ലേ. വെറുതെ കേട്ടിരിക്കുമ്പോഴും ഇതൊക്കെ നമുക്കും ആപ്ലിക്കബിളാണ്, ഇത് അക്ഷരാർത്ഥത്തിൽ ആപ്ലിക്കബിളാണ്. നമ്മളെയൊക്കെ പിടിച്ചു കുലുക്കുന്ന ചില വരികളാണിത്. അത് രാമായണത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അർത്ഥമില്ല. ഇതൊരു മന്ത്രിയുടെ ലെവലിൽ, ഉപദേശിയുടെ ലെവലിലെത്തിയ വേദ പണ്ഡിതനായി പറയുന്നത് ജീവിതത്തിൽ പകർത്തി പച്ചയ്ക്ക്, അതും ചിത്രകൂടത്തിൽ കാട്ടിൽ വെച്ചിട്ടായി പറയുന്നത്. നമ്മുടെ ഭരതൻ പറഞ്ഞ് തോറ്റ് തിരിച്ച് അയോധ്യയിലേക്ക് പോകുന്ന വഴിക്കൊരു ലാസ്റ്റ് ടെക്നിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സന്തോഷം തോന്നി എനിക്ക് അത് ഇന്ന് രാവിലെ, ഇന്ന് വൈകുന്നേരം ഈ സമയത്ത് വായിക്കാൻ വേണ്ടി ഒന്ന് വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അത് നിങ്ങളുമായിട്ട് എന്ത് സന്തോഷകരവും ദുഃഖകരവും പ്രശ്നകരവും പ്രശ്നരഹിതവുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അതൊരു രസമുണ്ട്. കുറേ പേരിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്, അതുറപ്പാണ്. ആ മാറ്റത്തിന് ഇതുമാതിരി ആ രാജേഷ് ആചാര്യൻ അയച്ചു തന്നു, അതും നമുക്ക് പ്രയോജനമായി. നേരത്തെ ഭാഗവതം അയച്ചു തന്നു, അതും പ്രയോജനമായി. അങ്ങനെയെല്ലാം പ്രയോജനമാവട്ടെ, പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ പ്രണാമം, നമസ്കാരം.